സുർണലി, ഇതുപോലൊരു ദോശയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് സുർണലി ദോശയാണ്. ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മധുരമുണ്ട്, ഇതിൽ പുളിപ്പുണ്ടാവും, അതുപോലെ ചെറിയൊരു കയ്പുണ്ടാവും, ഉപ്പ്, എല്ലാത്തിൻ്റെ കൂടെ രുചി വരുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇത് നമ്മുടെ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശ തന്നെയാണ്, കാരണം ഇതിൽ മധുരം എല്ലാം കൂടെ വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമുക്കിത് ചട്നിയുടെ കൂടെയും വെള്ളത്തിൻ്റെ കൂടെയും കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സുർണലി ദോശ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 teaspoon ഉലുവ, അതുകൂടെ ചേർത്തിട്ട് ഈ പച്ചരിയും ഉലുവയും നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കണം. നല്ല പോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 4 മണിക്കൂറോളം നമ്മൾ ഈ ഒരു പച്ചരി നമ്മൾ കുതിർത്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അവലാണ്. അവൽ ഏകദേശം ഒരു 1/2 cup അവലെടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ അവല് നമ്മളൊരു 1/2 മണിക്കൂറോളം ഇത് കുതിർത്ത് വെക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് കുതിരാൻ വെച്ചാലും മതി. അതിന് സമയത്തിൻ്റെ കണക്കൊന്നുമില്ല. അവല് കൂടുതൽ കുതിർന്നു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും വരില്ല. എന്നിട്ടത് 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക. വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അവലിലെ വെള്ളവും നമ്മൾ പിഴിഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിതിലേക്കൊരു 1/2 cup ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. ഒരു 3 tablespoons തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അളവ് നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 teaspoon മഞ്ഞൾപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. 1/4 cup ശർക്കര നമുക്കിത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 2 cup അരി എടുക്കുകയാണെങ്കിൽ 1/4 cup 1 cup അടുത്തോളം ശർക്കര നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ ദോശയുടെ ബാറ്ററൊക്കെ അരക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത്. ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ 8 മണിക്കൂറോളം പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ജസ്റ്റ് ഈ മാവൊന്ന് നല്ല പോലെ ഒന്ന് പുളിച്ച് വരണം. അപ്പോൾ നമുക്ക് 8 മണിക്കൂറോളം ഇത് അടച്ച് വെക്കാം. രാത്രി അരച്ച് വെച്ചതാണ്, രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ പരുവത്തിൽ ഇത് ചുട്ടെടുക്കാം, കാരണം ഈ മാവ് അത്യാവശ്യം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പർവ്വത്തിൽ നിങ്ങൾക്ക് ചുട്ടെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ചിലവർക്ക് ഇങ്ങനെ ആദ്യം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് പെർഫെക്ഷൻ വരുന്നില്ല എങ്കിൽ ഒരു പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ടാൽ, വളരെ ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഈ മാവ് നന്നായി പുളിച്ചു വന്ന മാവാണ്, അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയുടെ ആവശ്യമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളവർ മാത്രം ഇത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പ സോഡ കേട്ടോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിച്ച മാവിലേക്ക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് നമ്മൾ നുള്ളിയെടുക്കണ്ടല്ലോ, ആ ഒരു അളവ് തന്നെ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കേണ്ട, നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒഴിച്ച് ഒരു തവി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ചുറ്റിക്കൽ മാത്രം ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടും, കാരണം ഇതിൽ ആ മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചട്നിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ദോശ തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു സുർണലി ദോശ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിൽ ശർക്കരയൊക്കെ വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.